ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല, എങ്കിലും അമ്മ എതിരെ നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ, നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ? യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധ്യയും സാബുവിനെ ഒക്കെ ചേർക്കാം. അവരെ രണ്ടുപേരെയും നമ്മൾ ഹാഫ് എയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല, അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാ. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? ഷടാ, യവനന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞു. നീ ഞാൻ ലേറ്റ് ആയി പോയിന്ന് കരുതി. സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ ഫീലിംഗ്? എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു, നമ്മൾ പ്ലാൻ ചെയ്തു എന്നാണെന്ന് സന്ധ്യ അറിയല്ലേ. ഏയ്, നീ ഒരു കാര്യം ചെയ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതല്ലേ? എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. രണ്ടെണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിന് അറിയാം. അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞു. ഓ അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ. ആ, അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ലു, ചെല്ലു. ഏതായാലും നമ്മുടെ സമയം കളയണ്ട, നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും. ഹലോ സന്ധ്യ. അയ്യോ സന്ധ്യ, അങ്ങനെ അങ്ങ് പോയാലോ? സന്ധ്യ എന്ന രണ്ട് വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല. ഞാനും ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത്. എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ്മാൻ. നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. ഞാനങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ MBA കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാൻ ഒരു മിമിക്ക, അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ, ഓ നിർത്തെ, ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയാ? എന്താ പരിപാടി പറ, എല്ലാരും വരട്ടെ. ആ, എസ്റ്റേറ്റ് മുതലാളി വരുന്നുണ്ട്. നാട്ടിലേക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. MBA കഴിഞ്ഞപ്പോ അമേരിക്കയിലൊക്കെ ഡാഡി മമ്മി വിളിച്ചതാ. എന്നിട്ട് പക്ഷെ പോവാൻ താല്പര്യമില്ല അത്ര. എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്ക പോയത്? ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എടാ, ഈ പ്രേമോ എന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ലേ, പിന്നെ ഒരു കാര്യം, മേലില് നീ നമ്പർ വിട്ടുകൊണ്ട് സന്ധ്യയുടെ അടുത്ത് ചെല്ലരുത്. ചെന്ന നീ എന്ത് വേണ്ട വേണ്ട സാബു, വേണ്ട വേണ്ട. സാബു
കൊന്നളയും നിന്നെ ഞാൻ. അവൻ നിന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇപ്പൊ അവൾ അവനെ പ്രേമിക്കുന്നു. നീ എന്നതാ വിചാരിച്ചേക്കുന്നത്? ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു. മതി, നിന്നെ ഡാൻസ് പഠിത്തോ. ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ. നിന്നെ ഞാൻ നീ പോവല്ലേ പട്രിക്കേ. എന്നതാടാ ഇവിടെ അവളുടെ ഒരു സാബു. അപ്പച്ചൻ അവളെ പുന്നാരിച്ച് വഷളാക്കിയത്. ഓ സാബു, അന്നത്തെ കക്ഷിയല്ലേ? അതിന് നീ എല്ലാത്തിനാടാ ഇവളെ തല്ലുന്നേ? അവന്റെ കൈയും കാലും അങ്ങ് തല്ലി കൊടുത്തേരേ. ആ കൊല്ലരുത്, കൊന്നാലേ ഈ കേസും പണ്ടാരോ ഒക്കെ. അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛനിട്ട രണ്ട് കൊടുക്കേണ്ടത്. ഈ കലാദർശനയുടെ ബോർഡും വെച്ചേച്ച് അച്ഛൻ എന്നതാ ഇവിടെ നടത്തുന്നേ? എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാൻ തന്നെയാ ഞങ്ങൾ വന്നേക്കുന്നത്. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച. പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാ മനസ്സിലായത്. നീ ആരാന്ന്? ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാര്. പോകാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നു, ഇവിടെ കടക്കാനൊന്നും അല്ല. ഓ നിങ്ങൾ ഒന്ന് സമാധാനായിട്ടിരിക്കും. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടേച്ച അങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണ തല്ലിപ്പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വണ്ടി വരും. താൻ പോടും. പിന്നെ അച്ഛോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്. പറഞ്ഞേക്കാം. ഇവിടെ വന്നേ. ആരാ അവന്മാര്? എന്താ പ്രശ്നം? അല്ല അവന്മാരെ തലക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട്? അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇതൊന്നും നടക്കില്ലായിരുന്നു. എടാ, ഒരാണിന് ഏഴ് പെണ്ണ് വെച്ച് ഈ ലോകത്തിനാ പറയുന്നത്? ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലെ. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ഗ്രൂപ്പിലേക്ക് വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഓ, ഇവിടെ ട്രൂപ്പ് ടീച്ചറിന്റെ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? ഇതാ കാര്യം അച്ഛന്റെ ജീവിതത്തിലെ ത്യാഗ നാറ്റ കേസോ? എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കുട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൂടെ എവിടെ ഒറ്റ വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് എന്നോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമുണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്ക. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമേ, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല് വിളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി അടിച്ചിരിക്ക. ആ ആ